ശുശ്രൂഷകന്മാർക്ക് ആവശ്യമായ ഏഴ് ശക്തികൾ. ഞാൻ ഈ പറയുന്ന ഏഴ് ശക്തികൾ നിന്റെ കുടുംബത്തിൽ, ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, ശുശ്രൂഷയിൽ വ്യാപരിച്ചാൽ നിന്റെ ശുശ്രൂഷകൾക്ക് ആഗമാനം വ്യത്യാസം വരും. രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് നീ പുറപ്പെടും. ഈ ദൂത് എനിക്ക് തന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നിങ്ങളുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് അത് നൽകുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയാ. ശുശ്രൂഷകന്മാർക്ക് ആവശ്യമായ ഒന്നാമത്തെ ശക്തി പരിശുദ്ധാത്മ ശക്തിയാണ്. ഹല്ലേലൂയാ. അത് നിനക്ക് ലഭിച്ചാൽ, ആ ശക്തി ലഭിച്ചാൽ നീ സാക്ഷിയാകാൻ തുടങ്ങും. എവിടം വരെ? എവിടം വരെ? കൊല്ലം ജില്ലയുടെ അറ്റം വരെയല്ല, കേരളത്തിന്റെ അറ്റം വരെയല്ല, ഇന്ത്യയുടെ അറ്റം വരെയല്ല, ലോകത്തിന്റെ അറ്റത്തോളം വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി സ്തുതിച്ചാട്ടെ. അപ്പോൾ പരിശുദ്ധാത്മ ശക്തി നിന്റെ അകത്തേക്ക് വ്യാപരിക്കുകയാണ്. ശക്തിയോടെ, ശക്തിയോടെ, കമാൻ 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 കമാൻ. ശുശ്രൂഷകന്മാർക്ക് ആവശ്യം രണ്ടാമത്തെ ശക്തി വിശ്വാസത്തിന്റെ ശക്തി. എഫേസ്യ ലേഖനം 1 അതിന്റെ 19 ദയവായിട്ട് വായിക്കാം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ചുരുക്കി പറഞ്ഞാൽ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. കരങ്ങളെ തട്ടി സ്വീകരിച്ചാട്ടെ. കമാൻ കമാൻ. വിശ്വാസത്തിന്റെ ശക്തി. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. വിശ്വാസമില്ലാത്തവൻ ഈ ലോകപ്രകാരം പലതും എത്തിപ്പിടിക്കാൻ നോക്കും. വിശ്വാസമുള്ളവൻ ദൈവകരങ്ങളിൽ ശരണപ്പെടും. 3, ഹല്ലേലൂയ, അഭിഷേകത്തിന്റെ ശക്തി. യെശയ്യാ പ്രവചനം 10:27. The yoke shall be destroyed because of the anointing. പുഷ്ടി നിമിത്തം അന്നാളിൽ അവന്റെ ചുമട് എന്റെ തോളിൽ നിന്നും അവന്റെ നുകം എന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. അഭിഷേകം നിമിത്തം നുകം തകർന്നു പോകും. ഹല്ലേലൂയ. അഭിഷേകം വിലയുള്ളതാകട്ടോ. നുകങ്ങളാൽ ഭാരപ്പെടുന്ന അനേകർ ഇന്ന് രാത്രി ഇരിപ്പുണ്ട്. നൂരുവാൻ കഴിയുന്നില്ല, നൂരുവാൻ കഴിയുന്നില്ല. അഭിഷേകം ഏറ്റെടുക്ക് ശുശ്രൂഷകന്മാരെ. നൂരണമെങ്കിൽ അഭിഷേകം ഏറ്റെടുക്ക്. അഭിഷേകം നിമിത്തം നുകം നുകം തകരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയെ കുറിച്ച് പറയാൻ പോവാ. 4 ശക്തി. പല ദൈവദാസന്മാരെയും താങ്ങി നിർത്തുന്ന 4 ശക്തി, സുവിശേഷത്തിന്റെ ശക്തി. I am not ashamed of the gospel. It is the power of God for salvation to everyone who believes. Hallelujah. റോമാ ലേഖനം 1:16. സുവിശേഷത്തിന്റെ ശക്തി. യവനന്മാർക്കും ഗർഭരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും ദൈവശക്തിയാണ്. പാപത്തിൽ നിന്ന് രക്ഷയ്ക്കായി, രോഗത്തിൽ നിന്ന് രക്ഷയ്ക്കായി, തടസ്സത്തിൽ നിന്ന് പ്രതികൂല രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ശുശ്രൂഷകന്മാർക്ക് ആവശ്യമായിരിക്കുന്ന 5 ശക്തി വചനത്തിന്റെ ശക്തി. യോവേൽ പ്രവചനം 2:11. യഹോവ തന്റെ സൈന്യത്തിനു മുൻപിൽ മേഘനാദം കേൾപ്പിക്കുന്നു. അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. ഹല്ലേലൂയ. ഏറ്റെടുത്താട്ടെ, ഏറ്റെടുത്താട്ടെ. എന്താ പറഞ്ഞേ?
അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവൻ തന്നെ. റിസീവ് ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. പാറയെ തകർക്കുന്ന ചുറ്റിക, ഓ പാറ പോലിരിക്കുന്ന വിഷയങ്ങളെ തകർത്ത് തകർത്ത് തരിപ്പണമാക്കുന്ന വചനത്തിന്റെ ശക്തി. ആറാമത്തത് വായിച്ചാട്ട്, ഹല്ലേലൂയ. റോമാലേഖനം 15:18 അതിന്റെ 18 വാക്യം, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായി വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും. ഹല്ലേലൂയ. അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി ശുശ്രൂഷകന്മാരിൽ വ്യാപരിക്കുന്ന ഈ അന്ത്യകാലത്ത് അഭിഷക്തന്മാരിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയാണ് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ശക്തി. ഏഴാമത്തെ ശക്തി, 2 കൊരിന്ത്യർ 10:4 വായിച്ചാട്ട്. 2 കൊരിന്ത്യർ 10:4, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജടികങ്ങളല്ല. ഹല്ലേലൂയാ. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ശുശ്രൂഷകന്മാരെ, നിങ്ങൾക്ക് ആവശ്യം ഈ ശക്തിയാണ്. നിനക്ക് ചുറ്റും ഹല്ലേലൂയ ശത്രു കെട്ടി ഉയർത്തിയിരിക്കുന്ന കോട്ടകളെ ഇടിച്ചു തകർക്കുന്ന ദൈവശക്തി. ഓ, നീ പ്രാർത്ഥിക്കാൻ പോകുന്ന വീട്ടിൽ അവർ വിടുതൽ പ്രാപിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടസ്സമായി നിൽക്കുന്ന ദുഷ്ടപിശാചിന്റെ കോട്ടകളെ ഇടിച്ചു തകർക്കണമെങ്കിൽ കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തി വ്യാപരിക്കണം.